എല്ലാവർക്കും നമസ്കാരം. ചാനലൊക്കെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ കുഞ്ഞു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, കമ്പ്യൂട്ടറിലെ ബഗ്ഗുകൾ. കേട്ടിട്ടുണ്ടാവും ബഗ്ഗ്, ഡീബഗ്ഗ്, സിൻടാക്സ് എറർ, സെമാൻറ്റിക് എറർ, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ പലരും സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ക്ലാസ് ആയിട്ട് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പറ്റുന്ന അത്രയും കമന്റുകൾ വന്നോട്ടെ, പറ്റുന്ന അത്രയും ക്ലാസ്സുകൾ നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കാനാണ് ഉദ്ദേശം. തീർച്ചയായിട്ടും ഈ ഒരു ടോപ്പിക്ക് ഒരു 10 മിനിറ്റ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, പച്ചവെള്ളം പോലെ പഠിക്കാം. അപ്പൊ പച്ചവെള്ളം പോലെ പഠിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എന്താണ് ബഗ്? ഇൻ എ കോണ്ടെക്സ്റ്റ് ഓഫ് കമ്പ്യൂട്ടിംഗ് ആൻഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, എ ബഗ് റെഫേഴ്സ് ടു എ ഫ്ലോ, എറർ ഓർ ഡിഫെക്ട് ഇൻ എ കമ്പ്യൂട്ടർ സിസ്റ്റം പ്രോഗ്രാം. അതായത് ഒരു കമ്പ്യൂട്ടറിനെ തടസ്സപ്പെടുത്തുന്ന ഡിഫെക്റ്റുകളെയോ എററുകളെയോ ടോട്ടലി വിളിക്കുന്ന പേരാണ് ബഗ്. Bugs can occur for various reasons, such as mistakes in the code. നമ്മൾ എഴുതി കൊടുക്കുന്ന കോഡിൽ തെറ്റ് സംഭവിച്ചാലോ, ഇൻകറക്റ്റ് ലോജിക്, നമ്മൾ അപ്ലൈ ചെയ്ത ലോജിക്ക് തെറ്റിയാലോ, നമ്മൾ എഴുതുന്നതേ അറിയാതെയോ അറിഞ്ഞുകൊണ്ടോ തെറ്റിപ്പോയാലോ, അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോജിക്ക് തന്നെ തെറ്റിയാലോ, യെസ് അൺഎക്സ്പെക്ടഡ് ഇൻട്രാക്ഷൻ, നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലും എക്സ്റ്റേണൽ ഇവന്റുകളുടെ സാന്നിധ്യം മൂലമൊക്കെ ബഗ്ഗുകൾ സംഭവിച്ചേക്കാം. ഒന്ന്, നമ്മൾ എഴുതി കൊടുക്കുന്നത് തെറ്റുമ്പോ, ഇല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത ലോജിക്കില് മിസ്റ്റേക്ക് ഉണ്ടാകുന്ന സമയത്ത്, യെസ് മൂന്നാമത്തത് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഇന്ററാക്ഷൻസ് സംഭവിക്കുമ്പോഴൊക്കെ ബഗ്ഗുകൾ ഉണ്ടായേക്കാം. ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ എറർ, അല്ലെങ്കിൽ ഫ്ലോ എറർ ഓർ ഡിഫെക്ട് ഇൻ എ കമ്പ്യൂട്ടർ പ്രോഗ്രാം, അതിനെയാണ് ബഗ് എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, ഇനി ബഗ്ഗുകളെ തിരുത്തുന്നതിനെ, ബഗ്സ് ക്യാൻ ബി റെക്ടിഫൈഡ് ബൈ ഡീബഗ്ഗിങ്. ബഗ്ഗുകളെ തിരുത്തുന്നതിനെ എന്താ വിളിക്കുക, ബഗ്ഗുകളെ റീപ്ലേസ് ചെയ്യുന്നതിന്, ബഗ്ഗിനെ ഒഴിവാക്കുന്നതിന് എന്താ വിളിക്കുക, ഡീബഗ്ഗിങ് എന്നാണ് വിളിക്കുക എന്ന പോയിന്റ് കൂടി ഓർത്തു വെക്കുക. ഡീബഗ്ഗിങ്ങും പലപ്പോഴായിട്ട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണ് ബഗ്? സിമ്പിൾ ആയിട്ട് പറയാനാണെങ്കിൽ എറർ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ ഒരു ഡെഫിനിഷൻ നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കുക. ഇതിന് ഇന്ന ഇന്ന കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ബഗ് വരാൻ സാധ്യതയുള്ളത് എന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ഡീബഗ്ഗിങ് എന്ന് പറയുന്നു കഴിഞ്ഞാൽ ബഗ്ഗിനെ തിരുത്തുന്ന പ്രോസസ് ആണ് എന്ന പോയിന്റും ഓർത്ത് വെക്കുക. ഇനി ഈ പറയുന്ന ബഗ്ഗുകളെ അല്ലെങ്കിൽ എറേഴ്സിനെ നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തരംതിരിക്കാം. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കേട്ടിട്ടുണ്ടാവും സിൻടാക്സ് എറർ ആൻഡ് സെമാൻറ്റിക് എറർ. സിൻടാക്സ് എററും സെമാൻറ്റിക് എറർ അല്ലേ, നമുക്ക് നോക്കാം. സിൻടാക്സ് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിൻടാക്സ് എറർ ഈസ് എ വയലേഷൻ ഓഫ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റൂൾസ്. അതായത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, നിങ്ങൾ ഒരുപാട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് കേട്ടിട്ടുണ്ടാവും, C++, Java, Python, കോബോൾ, ഇങ്ങനെ ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട് അല്ലെ. ഇങ്ങനെയുള്ള ലാംഗ്വേജുകളൊക്കെ കമ്പ്യൂട്ടറിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ഗ്രാമർ ഉണ്ട്. ഇംഗ്ലീഷിൽ ഇപ്പൊ ഒരു ഗ്രാമർ ഉണ്ടല്ലോ അല്ലെ, നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരുപാട് പിന്നെ കാര്യങ്ങൾ നമുക്കറിയാം. ഗ്രാമർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇപ്പൊ ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, ഐ ആം ടീച്ചിങ് എന്ന് പറയാം അതിനെ. ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഒന്നുമില്ല, അത് ഐ ആം ടീച്ചിങ് എന്ന് പറയാം അല്ലെ. ഓക്കെ, അപ്പോ അതെന്താണ്, അതിനൊരു ഓർഡർ ഉണ്ട്, ഒരു ഗ്രാമർ ഉണ്ട്. ഞാനൊരു രസത്തിന് ഐ ടീച്ചിങ് ആം എന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഇല്ല, അവിടെ ഗ്രാമർ തെറ്റി അല്ലെ, ഗ്രാമർ മിസ്റ്റേക്ക് ആണ്. അതേപോലെ തന്നെ ഇംഗ്ലീഷിന് ഒരു ഗ്രാമർ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത് എന്നുള്ളതിനൊരു റൂൾ ഉണ്ട്, ഒരു നിയമമുണ്ട്, ഒരു ഗ്രാമർ ഉണ്ട്. അതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, ഇവിടെ എഴുതിയില്ല, സിൻടാക്സ് കേട്ടോ. ഓക്കെ, എന്താണ് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എങ്ങനെ എഴുതണം എന്നുള്ളതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് സിൻടാക്സ് എന്ന് വിളിക്കുക. ഓക്കെ, ഇത് തെറ്റുന്നതാണ് എന്ത്, സിൻടാക്സ് എറർ, വയലേഷൻ ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റൂൾസ് ഓർ ഗ്രാമർ. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഗ്രാമറോ അല്ലെങ്കിൽ റൂൾസോ തെറ്റുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സിൻടാക്സ് എറർ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഇൻവാലിഡ് സ്റ്റേറ്റ്മെന്റ് ആയി വരുമ്പോൾ ഒരു ഉദാഹരണം നോക്കി ഇങ്ങോട്ട്. ഇപ്പോ സി എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ C++ലെ ഒരു വേരിയബിളിനെ ഡിക്ലെയർ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ ഇവിടെ എഴുതുകയാണ് ഇന്റ് എ ഈസ് ഈക്വൽ ടു 10 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി. ഓക്കെ, ഇതൊരു സ്റ്റേറ്റ്മെന്റ്. ഇത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത് തെറ്റാണ്, ഒരു കുഞ്ഞ് തെറ്റാണ്. ഇവിടെ ഒരു സെമികോളൻ ഇടണം. ഓക്കെ, അതായത് നമ്മൾ ഇംഗ്ലീഷ് എഴുതുമ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇടണ്ടേ, അതേപോലെ തന്നെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പലതും എൻഡ് ചെയ്യുന്നത് സെമികോളനാണ്. അപ്പൊ ഈ സെമികോളൻ ഇട്ടില്ലെങ്കിൽ എന്താണ്, ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഗ്രാമർ തെറ്റി, മനസ്സിലായോ. ഓക്കെ, ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു സെമികോളൻ ഇടണം എന്നുള്ളതാണ് നിബന്ധന. അത് തെറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഗ്രാമർ തെറ്റി, ആ തെറ്റിനെയാണ് ഇവിടെ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നെങ്കിൽ ഇതിനെയാണ് സിൻടാക്സ് എറർ എന്ന് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കേസിൽ പറയാം, സെമികോളൻ മിസ് ചെയ്ത് കഴിഞ്ഞാൽ കേട്ടോ. അപ്പൊ ഇൻവാലിഡ് സ്റ്റേറ്റ്മെന്റ് ആണ് സിൻടാക്സ് എറർ ഉണ്ടാക്കുന്നത്. വയലേഷൻ ഓഫ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റൂൾസ് ആണ് ഏത്, സിൻടാക്സ് എറർ എന്ന് നോട്ട് ചെയ്ത് വെക്കാം.
ഇത് ഡിഫക്റ്റ് ചെയ്യുന്നത് കമ്പൈലറാണ്. കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ, ഇതിന്റെ ക്ലാസ് വേറെ വേണോ? ചിലപ്പോൾ വേണ്ടി വരും, വേണമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. കമ്പൈലർ ചുരുക്കി പറയാം ഞാൻ. നമ്മൾ എഴുതുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളില്ലേ, ഞാൻ പറഞ്ഞു C++, ജാവ, കോബോൾ, പൈത്തൺ, റൂബി, സ്വിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ലാംഗ്വേജുകളുണ്ട്. ഈ ലാംഗ്വേജുകളെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഇത് കമ്പ്യൂട്ടറിന് മനസ്സിലാവോ? ഇല്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവണമെങ്കിൽ ഇതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റണം. മെഷീൻ ലാംഗ്വേജ് മാത്രമേ കമ്പ്യൂട്ടറിന് മനസ്സിലാവുകയുള്ളൂ. അപ്പോ അതിന് വേണ്ടിയിട്ട് ഏതേ നമ്മൾ എഴുതുന്ന ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന സിസ്റ്റം ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാനാണ് ഏതേ കമ്പൈലർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, യെസ്, നമ്മൾ എഴുതുന്ന ഹൈ ലെവൽ ലാംഗ്വേജിനെ സിസ്റ്റത്തിന് മനസ്സിലാവുന്ന മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റാനാണ് കമ്പൈലർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ്, അങ്ങനെ മാറ്റുന്നതിനെയാണ് കമ്പൈലേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? കമ്പൈലേഷൻ എന്ന് വിളിക്കുക. ആ സമയത്താണ് ഈ കുത്തും കോമയും സെമികോളനും അതും ഇതും ബ്രാക്കറ്റൊന്നും ഇട്ടിട്ടില്ല എന്ന് കമ്പ്യൂട്ടർ തിരിച്ചറിയുക. ആ ടൈമാണ് കമ്പൈൽ ടൈം. മനസ്സിലായോ? അതായത് സിന്റാക്സുകളുടെ മിസ്റ്റേക്കുകൾ തിരിച്ചറിയുന്നത് കമ്പൈലർ ആണ്. അതുകൊണ്ട് സിന്റാക്സ് എറർ ഈസ് ഓൾസോ നോൺ ആസ് കമ്പൈൽ ടൈം എറർ. കമ്പൈൽ ചെയ്യുന്ന സമയത്താണ് ഈ തെറ്റുകളെ തിരിച്ചറിയുക. ക്ലിയർ ആണോ? ഒന്നും കൂടി ഞാൻ പറയാം. കമ്പ്യൂട്ടർ ലാംഗ്വേജുകൾക്ക് ഒരു ലാംഗ്വേജ്, ഒരു ഗ്രാമർ ഉണ്ട്, അതിനെയാണ് സിൻടാക്സ് എന്ന് വിളിക്കുന്നത്. ആ സിൻടാക്സിൽ വരുന്ന തെറ്റുകളെയാണ് ഏത് സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. അതായത് സ്റ്റേറ്റ്മെന്റിൽ ഇൻവാലിഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആവുമ്പോഴാണ് സിൻടാക്സ് എറർ ഉണ്ടാവുന്നത്. അത് ആരാ ഡിറ്റക്ട് ചെയ്യുന്നത്? കമ്പൈലർ ആണ്. ഏത് സമയത്താണ്? കമ്പൈൽ ചെയ്യുന്ന സമയത്താണ്. ഹൈ ലെവലിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുമ്പോഴാണ് ഇത് തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ സിൻടാക്സ് എററിനെ കമ്പൈൽ ടൈം എറർ എന്നും പറയുന്നു. അപ്പോൾ ഗ്രാമാറ്റിക്കൽ എറർ എന്ന് പറയാറുണ്ട്, ഗ്രാമർ മിസ്റ്റേക്ക്. സിൻടാക്സ് എറർ ആണ് അതിൻ്റെ ഒറിജിനൽ പേര്. കമ്പൈലേഷൻ ടൈമിലാണ് നടക്കുന്നത്, അതുകൊണ്ട് അതിനെ കമ്പൈൽ ടൈം എറർ എന്നും പറയാറുണ്ട്. എന്താ സംഭവം? സ്റ്റേറ്റ്മെന്റിൽ തെറ്റുപറ്റുന്നു. ഒരു ഉദാഹരണം നോക്കിയേ. ഇത് സി എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഒരു ഇന്റർഫേസ് ആണ്. ഇവിടെ ഞാൻ ഇവിടെ സെമികോളൻ ഇവിടെ ഇട്ടിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കിയേ നിങ്ങൾ, ലൈൻ നമ്പർ അടക്കം അഞ്ചാമത്തെ ലൈനിൽ സ്റ്റേറ്റ്മെന്റ് മിസ്സിംഗ് സെമികോളൻ എന്ന് പറഞ്ഞ എറർ മെസ്സേജ് വരും കമ്പൈൽ ചെയ്യുന്ന സമയത്ത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ പോയിട്ട് ഒരു സെമികോളൻ ഇട്ട് കൊടുക്കും. എന്നിട്ട് ആ പ്രശ്നം പരിഹരിച്ചിട്ടാണ് പിന്നെ എന്ത് ചെയ്യുക? അത് എക്സിക്യൂട്ട് ചെയ്യുക, റൺ ചെയ്യുക. കാരണം സിൻടാക്സ് ശരിയായാലേ, ഹൈ ലെവലിന് മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയാലേ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം സക്സസ് ആവുള്ളൂ കേട്ടോ. അപ്പൊ ഇത്തരത്തില് ഈ ഒരു സമയത്ത് വരുന്ന തെറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത്? കമ്പൈൽ ടൈം എറർ, സിൻടാക്സ് എറർ എന്ന് പറയുന്നത്. പോയിന്റ്സ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അല്ലേ? ലൈവ് അല്ലാത്തതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കമന്റ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, യെസ്. ഇനി സെമാൻറ്റിക് എറർ. സെമാൻറ്റിക് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ എറർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു മീനിങ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സെമാൻറ്റിക് എറർ, എറർ ഇൻ ദ മീനിങ് ഓർ ലോജിക്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന ലോജിക്കിൽ തെറ്റുപറ്റിപ്പോയി. എന്തെങ്കിലും ഒരു കാൽക്കുലേഷൻ എഴുതുമ്പോൾ A+B/2 ആണ് നമ്മുടെ ആൻസർ. പക്ഷേ നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ അറിയാതെ, യെസ് അറിയാതെയല്ല, ചിന്തിച്ച് നമ്മൾ ലോജിക്കിൽ വന്നത് A×B/2 എന്നുള്ളതാണ്. ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം പറയുകയാണെ, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾ അറിയാതെ ഇങ്ങനെ ലോജിക്ക് ഇട്ടുപോയി. പക്ഷെ ആൻസറിൽ, സിൻടാക്സിൽ ഒന്നും മിസ്റ്റാക്ക് ഉണ്ടാവില്ല, മിസ്റ്റേക്ക് ഉണ്ടാവില്ല അല്ലേ. അതെന്താണ്? നമ്മൾ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടും. ഔട്ട്പുട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക ഇതല്ലല്ലോ ഉത്തരം കിട്ടേണ്ടത്. അപ്പൊ നമ്മൾ ചിന്തിക്കുമ്പോഴാണ് മനസ്സിലാവുക നമ്മൾ അപ്ലൈ ചെയ്ത ലോജിക്ക് തന്നെ തെറ്റിയല്ലോ അല്ലേ. നമ്മൾ അപ്ലൈ ചെയ്ത ലോജിക്ക് തെറ്റിയത് കൊണ്ടാണല്ലോ നമ്മുടെ ആൻസർ തെറ്റിയത് എന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. അത്തരത്തിലുള്ള എറേഴ്സിനെയാണ് മീനിങ്ങിൽ വരുന്ന തെറ്റ്, ലോജിക്കിൽ വരുന്ന തെറ്റ്, അതിനെയാണ് സെമാൻറ്റിക് എറേഴ്സ് എന്ന് വിളിക്കുക കേട്ടോ. ഓക്കെ, പ്രോഗ്രാം സിൻടാക്റ്റിക്കലി കറക്റ്റ് ബട്ട് ഡോണ്ട് പ്രൊഡ്യൂസ് ദി എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട്. നമ്മൾ പ്രതീക്ഷിച്ച ഔട്ട്പുട്ട് നമുക്ക് കിട്ടില്ല. അതിന് കാരണം എന്താണ്? അതിന്റെ ലോജിക്ക് തെറ്റാണ് കേട്ടോ. സെമാൻറ്റിക് എറർ ഈസ് ഓൾസോ നോൺ ആസ് റൺ ടൈം എറർ. ഇത് എപ്പോഴാണ് മനസ്സിലാവുക? നേരത്തെ നമ്മൾ പറഞ്ഞു കമ്പൈൽ ചെയ്യുന്ന സമയത്താണ് മനസ്സിലാവുക. ഇതോ ഇത് റൺ ചെയ്യുന്ന സമയത്ത്, റൺ ചെയ്യാന്ന് പറഞ്ഞാൽ അതിന്റെ അവസാനത്തെ എക്സിക്യൂഷൻ പ്രോസസ്സാണ് റൺ ചെയ്യാന്ന് പറയുന്നത്. കമ്പൈലേഷനിൽ ഒരു പ്രശ്നമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? നമ്മൾ റൺ ചെയ്യും. അപ്പൊ റൺ ചെയ്യുന്ന സമയത്താണ് ഈ മിസ്റ്റേക്ക് തിരിച്ചറിയുക. അതുകൊണ്ടാണ് ഇതിനെ റൺ ടൈം എറർ എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിൻടാക്സ് എറർ ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ആണ്. സെമാൻറ്റിക് എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ ലോജിക്കിൽ വന്ന മിസ്റ്റേക്ക് ആണ് എന്ന പോയിന്റ് ഓർത്തു വെക്കാം. ബഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എററാണ്,
ഇതിനെ തിരുത്തുന്നതിനെ ഡീബഗ്ഗിംഗ് എന്ന് പറയുന്നു എന്നും നോട്ട് ചെയ്ത് വെക്കാം. ഈ ഒരു കുഞ്ഞു ക്ലാസ്സിലെ നിങ്ങൾക്ക് അടുത്ത പരീക്ഷയിൽ എവിടെയെങ്കിലും ഒരു മാർക്കിന്റെ ചോദ്യം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുമല്ലോ. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസെ ഉടനടി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. യൂട്യൂബിൽ വലിയ പരിചയമൊന്നുമില്ല. നിങ്ങളുടെ അകമഴിഞ്ഞ സപ്പോർട്ടാണ് കൂടുതൽ കൂടുതൽ വീഡിയോസ് ചെയ്യാൻ നമുക്കുണ്ടാവുന്ന ഒരു ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടന്റുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് വേണ്ട ക്ലാസ്സുകൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഇതുപോലെ കുഞ്ഞു 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 ഒരുപാട് ഒരു മാർക്കിന്റെ ചോദ്യങ്ങൾ, അങ്ങനെ നമുക്ക് ഒരു നല്ല മാർക്ക്, നല്ല റാങ്ക്, നല്ല ജോലി അത് എത്രയും പെട്ടെന്ന് ലഭിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അതിനുവേണ്ടി ഞാനും നിങ്ങളും പ്രയത്നിക്കുന്നു, എല്ലാം പച്ചവെള്ളം പോലെ. താങ്ക് യു, സി യു, ബൈ. ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സുകളും സൗജന്യമായി www.pachavellam.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സന്ദർശിക്കാം.